അധ്യായം ഒന്ന്. സഭ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനം. കർത്താവ് അബ്രാഹത്തോട് അരുൾ ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. ഈ നാട് നിന്റെ സന്തതികൾക്ക് ഞാൻ കൊടുക്കും. ആകാശത്തേക്ക് നോക്കുക, ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണം എടുക്കാൻ കഴിയുമോ? നിന്റെ സന്താന പരമ്പരയും അത് നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും. ഞാൻ നിനക്ക് വളരെയേറെ സന്തതികളെ നൽകും. നീ അനവധി ജനതകൾക്ക് പിതാവായിരിക്കും. നീ സന്താന പുഷ്ടിയുള്ളവനാകും. നിന്നിൽ നിന്ന് ജനതകൾ പുറപ്പെടും. ഞാനും നീയും നിനക്ക് ശേഷം നിന്റെ സന്തതികളും തമ്മിൽ തലമുറ തലമുറയായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും. ഞാൻ എന്നേക്കും നിനക്കും നിന്റെ സന്തതികൾക്കും ദൈവമായിരിക്കും. ഭൂമുഖത്തുള്ള സകല ജനതകളെയും ഒരു കുടുംബമായി ഒന്നിപ്പിക്കുന്നതിനുള്ള ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ നിർണായകമായ തുടക്കമായിരുന്നു ഈ തിരഞ്ഞെടുപ്പും ഉടമ്പടിയും. അബ്രാഹത്തിന്റെ വിളിയും വാഗ്ദാനവും. പാപം വഴി അത്തം പതിച്ച് ചിതറിപ്പോയ മനുഷ്യമക്കളെ വീണ്ടും ഒന്നിപ്പിക്കുന്നതിനും രക്ഷയിലേക്കും ദൈവപുത്ര സ്ഥാനത്തേക്കും ഉയർത്തുന്നതിനും ദൈവം തിരുമനസ്സായി. അതിനൊരുക്കമെന്ന നിലയിൽ അവിടുന്ന് അബ്രാഹത്തെ വിളിച്ചു. അദ്ദേഹത്തിൽ നിന്ന് ഒരു പുതിയ ജനതയ്ക്ക് രൂപം കൊടുക്കാൻ ദൈവം നിശ്ചയിച്ചു. വിശ്വാസവും അനുസരണവും വഴി അബ്രാഹം ദൈവത്തിന് പ്രത്യുത്തരം നൽകി. അബ്രാഹത്തിന് സന്താനങ്ങൾ ഇല്ലായിരുന്നു. സാറ പ്രായം കവിഞ്ഞവളുമായിരുന്നു. ഈ അവസ്ഥയിലാണ് അബ്രാഹത്തിന് ദൈവം തന്റെ വാഗ്ദാനങ്ങൾ നൽകിയത്. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന വിശ്വാസത്തിൽ അബ്രാഹം സ്വദേശം വിട്ട് യാത്ര തിരിച്ചു. ദൈവിക വാഗ്ദാനത്തിൽ വിശ്വസിച്ച അബ്രാഹത്തിന് അനുസരണവും മനസ്സിന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന വിശ്വാസവും അദ്ദേഹത്തെ ദൈവസന്നിധിയിൽ സ്വീകാര്യനാക്കി. സന്താന ഭാഗ്യം നൽകി ദൈവം തന്റെ വാഗ്ദാനം നിറവേറ്റുകയും ചെയ്തു. യാക്കോബിന്റെ മക്കൾ ഇസ്രായേൽ. ദൈവം അബ്രാഹത്തിനോട് ചെയ്ത വാഗ്ദാനം അദ്ദേഹത്തിന്റെ പുത്രന്മാരായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ആവർത്തിച്ചു. 12 ഗോത്രങ്ങളുടെ പിതാവായി തീർന്ന യാക്കോബിന് ഇസ്രായേൽ എന്ന നാമം നൽകി. അങ്ങനെ യാക്കോബിന്റെ സന്താന പരമ്പര ഇസ്രായേൽ എന്നറിയപ്പെടാനിടയായി. ദൈവം അവരെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാക്കി. അവർ വാഗ്ദാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും അവകാശികളാവുകയും ചെയ്തു. യാക്കോബിന്റെ പുത്രനായ ജോസഫ് ഈജിപ്തിന്റെ ഭരണാധികാരിയായിരിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ താമസിക്കാൻ തുടങ്ങി. അവർ അവിടെ ഒരു വലിയ ജനസമൂഹമായി മാറി. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഇ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങ. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 100,000 പരം ചോദ്യോത്തരങ്ങൾ. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്.